हाई ऑल എല്ലാവർക്കും ജികെ വെൽഡാൻ പിഎസ്സി യിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശ്ന ഷാജി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള പിഎസ്സി യിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇനി ആദ്യമായിട്ട് പിഎസ്സി പഠിച്ചു തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളും, എൽഡിസി അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എങ്ങനെ നമ്മൾ തയ്യാറെടുക്കണമെന്നും, ഈ പരീക്ഷകളുടെ ചോദ്യങ്ങൾ വരുന്ന സോഴ്സ് ഏതാണെന്നും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോളജ് സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. अब या कई आरुर्ष केरला पीएससी एसएससी एंड यूपीएससी डिफरेंट ऑनलाइन क्लास अब ऑफलाइन क्लास नल्कि वरुद व्यक्ति अब ई इत्र नाते एक्सपीरियन मनसा साधच क्यों अब निर्षा यानि और वीडियो चयद अब आद्य पीएससी परीक्ष तैयार ओरा एवड़ा तैयार अलग और मूं वर्ष अलग कुरे नाको या पिश्रमिक पशे पी एस परीक्षर उयर्न या विचार रीती नसल्टे कवराणी नि पढ़ इम्लिमेंट अलग एंकमें इन वीडियो नाम चर्चा ये अब आदमी तेज या कुछ पी एस पढ़ा निकवराने शिक्षा क्यों श्रद्धि कल डिग्री लेवल आदमी और डिग्री लेवल परीक्ष तैयार और व्यक्ति नमें सेक्रेटेरिएट असिस्टेंट आवटे यूनिवर्सिटी असिस्टेंट आवटे इन वरानी एल एस टी पोल एक्साम पर लेवल पंडते रीतील नवरम चौदह वरुद एवड़ पी एस चौदह कलक्ट अलग एोर्स आ सोर्सें बेसम क्वस्टन वरने अल अब अगर परीक्ष के शिक्षा नाम यू पी एस एक्साम प्रिपेर समय कुटी ट्रेन समय नाम पढ़ी समय नमुक ट्रिक्स अवे इम्प्लीमेंट पटो पल मेतड वी अब ना पी एस टीचर्स पर वेट ऑप्शन एलिमिनेशन मेतड वी नीती पढ़ा आंटि अव वैच्छे नमक सेलक्टू തെറ്റായ ഉത്തരം മാറ്റി നിർത്താനും നമുക്ക് ഈ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് അറിയാവുന്ന ഒരാൾക്കും അതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് കൂടാതെ ഒരു 10 മാർക്ക് കൂടി അധികം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെയൊക്കെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു യുപിഎസ്സി എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസിന്റെ കണ്ടന്റും അതുപോലെ പോയിന്റ് ഓഫ് വ്യൂ സെയിം ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് ലൈക്ക് നമ്മളുടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് സിവിക്സ് അതായത് പൊളിറ്റിയിലാണ്. പൊളിറ്റിയിൽ പല ക്വസ്റ്റ്യൻസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്, സെയിം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വരുന്നുണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലും കണ്ട് വരുന്നുണ്ട്. ഓക്കേ, അപ്പോൾ ഇതിനൊക്കെ സോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ പറയും ഇനിയിപ്പോൾ ഞാൻ ഡിഗ്രി ലെവല് പഠിക്കുന്ന ഒരാൾക്ക് യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ, അത്രയും നിലവാരത്തിൽ പോകണോ, ഇതിനൊക്കെ നെഗറ്റീവ് കമൻ്റ് വരും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന കണ്ടൻറ് ഏതാണോ അത് നല്ല രീതിയിൽ പഠിക്കുക. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി എസ് സിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർ क्वस्टन पेपर वर्कउट्ए अगर सेशनस यानिवेड़ा ई चानल वीर अदल यूस नोलेज सोर्स ऐटों नोलेज सोर्स निपड़ी स्कूल पाठपुस्तक रेफर चे पढ़ा ऐटों ना इंडिया ते मोस्ट ऑफ एक्साम यू पी एस एक्साम ना रेफरस टेक्स्ट बुक एनसीआरटी सी बी एस ई स्कूल कुटि पढ़ी आरुट प्लस टू वर पॉलिटी എക്കണോമിക്സ് ജിയോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി ദെൻ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണ് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് എൻസിആർടി ആണ് പിഎസ്സി യിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളുണ്ട് 5 തൊട്ട് പ്ലസ് 2 വരെയുള്ള സ്കൂൾ കേരള സ്റ്റേറ്റ് സിലബസിന്റെ നമ്മുടെ സമഗ്രയുടെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ അതിന്റെ കൂടെ എൻസിആർടിസ് ഈ എൻസിആർടിസ് ന്റെ ഒരു മുഖ്യ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ്. അവ ചിലർക്ക് അത് വായിച്ചു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ വഴി കറക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ട്സ് മലയാളത്തിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആ ടെലഗ്രാം വഴി നിങ്ങൾക്ക് വേണ്ട എല്ലാ നോട്ട്സുകളും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സുകൾ മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്, പവർ പോയിന്റ് ആയിട്ട് നൽകുന്നതാണ്.
അതിന്റെ ക്ലാസ് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ യുപിഎസ്സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ മറ്റ് സംസ്ഥാന പിഎസ്സികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ മറ്റ് പിഎസ്സി സംസ്ഥാന പിഎസ്സിയുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ വർക്ക് ഔട്ട് ചെയ്യണം ഇനി അപ്പോൾ നോളജ് സോഴ്സ് ഞാൻ പറഞ്ഞു എൻസിആർടിസ് എസ്സിആർടിസ് അതേപോലെ കഴിഞ്ഞ എക്സാമുകളിൽ ആവർത്തിച്ച ചില ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ചില പോയിന്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ചോദ്യ പേപ്പറിൽ പല ഫേസിലാണെങ്കിലും സെയിം ടോപ്പിക് തന്നെ പല രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് കേരള ചരിത്രം എടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കറിയാം എ ശ്രീധര മേനോൻ്റെ കേരള സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെയാണ് ഇതിൻ്റെ തന്നെ മലയാളം PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം മലയാളം PDF നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേരള ഹിസ്റ്ററിക്ക് ഇനി പഠിച്ച് തുടങ്ങുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് കൂടിപ്പോയാൽ 3-4 മാർക്ക് ആയിരിക്കും ഇതിന്ന് വരുന്നത് പക്ഷേ എങ്കിൽ പോലും ആ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇനി പഠിച്ച് തുടങ്ങുന്നവർ കേരള ചരിത്രത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ജോഗ്രഫിക്കൊക്കെ ഞാൻ പറഞ്ഞു NCERTs ഫോളോ ചെയ്യാം അതുപോലെ പൊളിറ്റിയിൽ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ലക്ഷ്മികാന്തിൻ്റെ നോക്കാം അപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഞാൻ പറഞ്ഞു സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ റെഫർ ചെയ്യുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന റാങ്ക് ഫയൽ എന്നും പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏത് റാങ്ക് ഫയലാണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മളുടെ കേരള ഗവർണൻസ് അതൊക്കെ ഏറ്റവും നല്ല നമുക്ക് അവിടെ കിട്ടുള്ളൂ ഒരു ഇന്ന ബുക്ക് എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല കേരള ജോഗ്രഫിക്ക് ആണെങ്കിൽ നമുക്കൊരു ഇന്ന ബുക്ക് എന്ന് എനിക്ക് സജഷ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ ഗുഡ് സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏത് റാങ്ക് ഫയലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആ റാങ്ക് ഫയൽ വെച്ച് പഠിക്കാം പിന്നെ നമ്മളിപ്പോൾ 2-3 റാങ്ക് ഫയൽ വാങ്ങിച്ചു വെച്ചിട്ട് ഇതിൽ കണ്ടൻറ്റ് ഇല്ല അതിൽ കണ്ടൻറ്റ് ഇല്ല ഇതിൽ കൂടുതലുണ്ട് എന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പകരം പഠിച്ചു പോകുന്ന ചോദ്യത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന ഭാഗം ഏതാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പാകത്തിന് റിവിഷൻ ചെയ്ത് മനസ്സ് തയ്യാറാക്കുക 10 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 7-8 എണ്ണമെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ മനസ്സിന് പ്രിപ്പയർ ആക്കുക അല്ലാതെ 10-ൽ 10 സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കും മറ്റൊരു കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിങ് ഡെയിലിയുള്ള പത്രവാർത്ത അപ്പോൾ ഡെയിലി നടക്കുന്ന ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന സോഴ്സസ് അതേപോലെ തന്നെ ദിവസവും പത്രം വായിക്കുക പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ കറണ്ട് അഫയേഴ്സൊക്കെ മിക്കതും നമുക്ക് പത്രവാർത്ത ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ട് പോലും വരുന്ന പുതിയ അറിവുകൾ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫയേഴ്സിൽ മിക്കതിനും മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാധ്യമമാണ് നമ്മളുടെ പത്രവാർത്ത എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ റെഫർ ചെയ്യാം അപ്പം കണ്ടൻറ് അറിഞ്ഞ് തന്നെ പഠിക്കുക അതേപോലെ തന്നെ പഠിക്കുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നല്ല ഒരു ദിവസം നിങ്ങൾ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പഠിക്കുക പിന്നെ ആദ്യമേ തന്നെ മനസ്സിനെ നിങ്ങളൊന്ന് പാകപ്പെടുത്തുക എനിക്കത് കിട്ടുമോ കിട്ടുമോ എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളൊരു വലിയ പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇനിയും PSC പരീക്ഷകൾ നടത്തും അതിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഈ കാണാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഏതൊരു എക്സാം അല്ലെങ്കിൽ പൊസിഷൻ ഇരിക്കുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാലും അവർ കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെ നേടിയതാണ് ആർക്കും പഠിക്കാത്ത സ്ഥലത്തും ഒന്നും നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ എത്താൻ പറ്റില്ല നല്ല പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മേളിലിരിക്കുന്ന ദൈവം നമുക്ക് അതിനുള്ള റിസൾട്ട് തരും അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിനെ പാകപ്പെടുത്തുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നോളജ് സോഴ്സുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതുപോലെ NCERTs നമുക്ക് നമ്മുടെ ചാനൽ വഴി ഡിസ്കസ് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേരള PSCയുടെയും മറ്റ് സംസ്ഥാന PSCയുടെയും UPSCയുടെ നമുക്കിവിടെ ചർച്ച ചെയ്യാം ഇനി LDS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് SSERTs ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുക ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് പോവുക അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോവുക ഏതാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും കാര്യങ്ങൾ കിട്ടും ഓക്കെ എവിടെ നിന്നാണ് യൂട്യൂബ് വോയിസ് ആണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടും തിരഞ്ഞു നടക്കാതെ സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു കണ്ടൻറ് നോളജ് ഉണ്ടാക്കണമെങ്കിൽ പാഠപുസ്തകങ്ങൾ പഠിച്ചേ പറ്റൂ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക
OMR ഷീറ്റ് വർക്കൗട്ട് ചെയ്യുക, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും അവരുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ കളിയാക്കാനായിട്ട് നമ്മൾ മോശപ്പെടുത്താനും അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. എല്ലാവരുടെ അടുത്തും ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. പി എസ് സി മാറിക്കോട്ടെ, നമ്മൾ അതനുസരിച്ച് മാറിയേ പോരെ, എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? പി എസ് സി മാറി, ഇനി ഞാൻ ഇതിനിറങ്ങിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലതും പി എസ് സി മാറണമെങ്കിൽ മാറിക്കോട്ടെ, ഞാനും അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറും എന്നുള്ളൊരു ചിന്തയിലൂടെ നല്ല രീതിയിൽ ഇനി വരുന്ന എൽ ഡി സി ആവട്ടെ, എൽ ജി എസ് ആവട്ടെ, ഡിഗ്രി ലെവലാവട്ടെ, ഏത് എക്സാം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ മാത്രം മറിയാൽ മതി. ചാനൽ വൈസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും അതേപോലെ തന്നെ എൻ സി ആർ ടീസും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിന് മുൻപ് നമ്മളുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഞാൻ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ.